Good morning, students. This is the third video of the chapter Geothermal Energy. In this video, we will see about geothermal system, a hot spring structure. Geothermal energy de moonamathe video like swagatham. In ee video il nammal kaanan pogunnathu oru geothermal system engane aayirikkum. Adine nammal vilikkunna oru perana hot spring structure. In this figure, it is a schematic diagram showing hot spring, how hot springs are produced through hot magma, the fractured crystalline rocks, the permeable rocks, and percolating groundwater. എങ്ങനെയാണ് hot springs produce ചെയ്തിട്ടുള്ളത് ഉണ്ടാവുന്നത് through ഏതിലൂടെ hot magma നേരത്തെ പറഞ്ഞ ചൂടുള്ള magma അതായത് outer mantle കാണപ്പെടുന്ന magma the fractured crystalline rocks പാറകൾ the permeable rocks and a percolating groundwater റോക്സ് പാറകൾ പാറകൾ എന്ന് പറഞ്ഞാൽ പെർമിയബിൾ ആയിട്ടുള്ള അതിലൂടെ ചൂട് സഞ്ചരിക്കാൻ പറ്റുന്ന പെർമിയബിൾ റോക്സ് ആൻഡ് പെർക്കുലേറ്റിംഗ് ഗ്രൗണ്ട് വാട്ടർ ഏറ്റവും മുകളിലുള്ള വെള്ളം ഭൂമിയുടെ ഭൂഗർഭജലം ഈ ഇത്രയും കാര്യങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഹോട്ട് സ്പ്രിംഗ് അതായത് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ജിയോ തെർമൽ സോഴ്സ് അതായത് ചൂട് താപ ഊർജം ഭൂമിയുടെ താപ ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം ഈ കാണുന്ന പടം ഭൂമിയുടെ ഉള്ളിലെ ആഴത്തിലേക്ക് പോകുന്ന ഒരു പടമാണ് 6000 meters എന്ന് വെച്ചാൽ 6 kilometers താഴേക്കുള്ള ആഴത്തിലുള്ള കാര്യങ്ങളാണ് ഭൂമിയുടെ അടിയിലേക്ക് 6 kilometers പോയാൽ കാണപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് ആദ്യമായി മാഗ്മ നമ്മൾ പറഞ്ഞു ഔട്ടർ മാൻഡലിൽ ഉള്ള ലിക്വിഡ് മാഗ്മ കൺവെക്ടിങ് അത് ചലിച്ച് അത് അതിൻ്റെ ചൂട് അവിടെ നിന്നും എന്ത് ചെയ്യുന്നു മുകളിലേക്ക് കൺവെക്ടിങ് മാഗ്മ എന്ന് പറയുന്ന ഇതാണ് കൺവെക്ടിങ് വെച്ചാൽ മാഗ്മയിൽ നിന്നും ചൂട് സഞ്ചരിച്ച് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ ഭാഗത്ത് 6 kilometers താഴെയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഹീറ്റ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു മാഗ്മയിൽ നിന്നുള്ള ചൂട് ഫ്ലോ ചെയ്തുകൊണ്ടിരിച്ചാൽ അവിടെ നിന്നും ചൂട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഉള്ളിൽ നിന്നും മുകളിലേക്ക് ചൂട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയാണ് സഞ്ചരിക്കുന്നത് 6 kilometers മുകളിൽ കാണപ്പെടുന്ന ക്രിസ്റ്റലൈൻ റോക്സ് എന്ന് പറയുന്നത് പാറ കഷ്ണങ്ങളാണ് പക്ഷെ അവ ക്രിസ്റ്റലൈൻ ഫോമിലാണുള്ളത് ആ അതിൻ്റെ ഇടയിലായി കുറച്ച് ഭാഗത്തായി നമ്മൾ കാണപ്പെടുന്നത് പെർമിയബിൾ റോക്സ് ആണ് പാറകളാണെങ്കിലും അവ ചൂടുകളെ വളരെയധികം എളുപ്പത്തിൽ പെർമിയബിൾ അതിലൂടെ കടത്തിവിടാൻ സാധിക്കുന്ന പാറകളാണ് അതിൻ്റെ മുകളിലായി തണുത്ത ഭൂഗർഭ ജലമാണുള്ളത് ഭൂമിയുടെ കിണർ വെള്ളം പോലെയുള്ള വെള്ളങ്ങളാണ് ആ വെള്ളവും ഈ പെർമിയബിൾ റോക്സിലൂടെ ഈ മാഗ്മയുടെ ചൂട് കടന്ന് ഈ വെള്ളത്തിൽ എത്തിച്ചേരുകയും ആ വെള്ളം എന്ത് ചെയ്യുന്നു ചൂടാവുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഈ വെള്ളത്തിൽ ഗ്യാസുകളും കൂടെ ഡിസോൾവ് ചെയ്തിട്ടുണ്ട് ചില ഭൂമിയുടെ അടിയിലുള്ള ഗ്യാസുകളും വെള്ളവും കൂടെ ഡിസോൾവ് ചെയ്ത വെള്ളം ചൂടാകുന്നു അതിൽ നിന്നും വെള്ളം ഗ്യാസുകളെ ഒഴിവാക്കിക്കൊണ്ട് പ്യുവർ ആവിയായതിനു ശേഷം ഒരു പ്യുവർ ഹോട്ട് വാട്ടറായി ആവിയാകുന്നതിന് മുമ്പ് ഒരു പ്യുവർ ഹോട്ട് വാട്ടറായി മാറുന്ന ഏറ്റവും മുകളിലത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ ഈ ഹീറ്റ് ഫ്ലോ അവസാനം എവിടെ ഈ പിന്നെ പെർമിയബിൾ റോക്സ് ആദ്യം ക്രിസ്റ്റലൈൻ റോക്സിൽ നിന്നും പെർമിയബിൾ റോക്സ് വഴി വെള്ളത്തിലെത്തുന്നു വെള്ളം ശരിക്കും ഗ്യാസുകളൊക്കെ മിക്സ് ചെയ്ത വെള്ളമാണ് ആ മിക്സ് ചെയ്ത വെള്ളത്തിൽ നിന്നും ചൂടായതിന് ശേഷം ആ വെള്ളം ചൂടാകുമ്പോൾ പ്യുവർ ഗ്യാസൊക്കെ ഒഴിവായി അവിടെ പ്യുവർ ഹോട്ട് വാട്ടർ ആകുന്നു വീണ്ടും ചൂട് വന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ബോയിലിംഗ് ബിഗിൻസ് വെള്ളം ചൂടായി ആവിയാകാൻ തുടങ്ങുന്നു ബോയിലിംഗ് വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നു അപ്പോൾ അത് ആവിയായി പുറത്തു പോകുന്നു ഇതിനെയാണ് നമ്മൾ ഹോട്ട് സ്പ്രിംഗ് ഓർ ഗീസർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പറയേണ്ടത് ഈ പടത്തിൽ നമ്മൾ 6 kilometers ആഴം വരയ്ക്കുക
3000 കിലോമീറ്റർ മുകളിലാണ് പെർമിയബിൾ റോക്സ്. താഴെ ഈ പറയുന്ന കൺവെക്റ്റിംഗ് മാഗ്മയിൽ നിന്നുള്ള ചൂട് ആരോ കാണിക്കുക, ഹീറ്റ് ഫ്ലോ ആണ്. ഇത് ക്രിസ്റ്റലൈൻ റോക്സ് ആണ്, ഇത് പെർമിയബിൾ റോക്സ് ആണ്. അതിന് മുകളിലുള്ള വാട്ടർ ആണ്, ഈ സൈഡിൽ താഴേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് ഈ ഭൂമിയിലെ വെള്ളം, ഭൂഗർഭജലം, കോൾഡ് ഹോട്ട് ഗ്രൗണ്ട് വാട്ടർ ആണ്. അത് ഈ ചൂടുമായി മിക്സ് ചെയ്ത് അവിടെ വീണ്ടും ഡിസോൾഡ് ഗ്യാസുമായി മിക്സ് ചെയ്യുന്നു, വീണ്ടും ചൂടാകുന്നു. അത് പ്യുവർ ആകുന്നു, വീണ്ടും ചൂടായിക്കൊണ്ടേയിരിക്കുമ്പോൾ വീണ്ടും അത് ബോയിലാകുന്നു. ഇങ്ങനെയാണ് ഈ പ്രോസസ്സിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു ഹാട്ട് സ്പ്രിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഗീസർ എന്ന് പറയുന്ന സംഭവം. ഈ വെള്ളം ചൂടായി ആവിയാകുന്നതിനനുസരിച്ച് ഈ ഭൂമിയിലെ വെള്ളം വീണ്ടും താഴേക്ക് പോയി ചൂടായി കൊണ്ട് മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു ഒരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അറ്റ് ഡെപ്ത് ഓഫ് 5000 കിലോമീറ്റർ ഓർ 5 കിലോമീറ്റർ ആഴത്തിലാണ് ഇംപെർമിയബിൾ മാഗ്മ. മാഗ്മ എന്ന് പറയുന്നത് ഔട്ടർ മാന്റലിൽ കാണപ്പെടുന്ന വളരെ ചൂടുള്ള ലിക്വിഡ് ആണ്. അബോവ് ദ മാഗ്മ ആർ ദ ഇംപെർമിയബിൾ റോക്സ്, ഇംപെർമിയബിൾ റോക്സ്, ക്രിസ്റ്റലൈൻ റോക്സ് വിച്ച് ആർ ഓവർലൈൻ ബൈ ലോക്കലൈസ്ഡ് പോക്കറ്റ്സ് ഓഫ് പെർമിയബിൾ റോക്സ്. ആ ഇംപെർമിയബിൾ റോക്സിന്റെ ഇടയിൽ കുറച്ച് സ്ഥലത്ത് പോക്കറ്റുകൾ, ലോക്കലൈസ്ഡ് ചില ഭാഗത്ത് മാത്രം കാണപ്പെടുന്ന പെർമിയബിൾ റോക്സ് ആണുള്ളത്. വൺ സച്ച് ലോക്കലൈസ്ഡ് പോക്കറ്റ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ ലോക്കലൈസ്ഡ് പോക്കറ്റ്സ് ആർ ബൗണ്ടഡ് ബൈ ഫ്രാക്ചർ സോൺസ് ഓർ ഫോൾസ് അലോങ് വിച്ച് സം റിലേറ്റീവ് മോഷൻ ഓഫ് റോക്സ് ഹാസ് ഒക്കേർഡ്. ഫ്രാക്ചർ സോൺസ് ഓർ ഫോൾസ് അലോങ് വിച്ച് സം റിലേറ്റീവ് മോഷൻ ഓഫ് റോക്സ് ഹാസ് ഒക്കേർഡ്. അവിടെ ഈ പാറകളുടെ ചലനം സംഭവിക്കുന്നു. വാട്ടർ സർക്കുലേറ്റ്സ് അലോങ് ദ ഫോൾട്ട് ലൈൻസ്. ഈ ഫോൾട്ട് ലൈൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫോൾട്ട് സോൺസ്, ഫ്രാക്ചർ സോൺസ് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി വെള്ളം ഒഴുകി പോവുകയും ആസ് ഇറ്റ് ഗോസ് ഡൗൺ ആൻഡ് മൂവ്സ് ഇൻ എർത്ത് ഇന്റീരിയർ ഇറ്റ് ഇസ് സീറ്റഡ്. ഈ വെള്ളം താഴേക്ക് പോകുന്നത്, താഴെ ഉള്ളിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ചൂടായി അത് എന്ത് ചെയ്യുന്നു, ഹീറ്റഡ് ബൈ ദ പെർമിയബിൾ ലെയർ വിച്ച് ഇൻ ടേൺ ഹീറ്റഡ് ബൈ ദ കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം ദ മാഗ്മ. മാഗ്മയിൽ നിന്നും വരുന്ന ചൂടും അത് പെർമിയബിൾ ലെയറിന്റെ ചൂടുകൊണ്ടും ഈ വെള്ളം ചൂടായി മുകളിലേക്ക് പൊങ്ങി വന്ന് പ്യുവർ ഹോട്ട് വാട്ടർ ആയതിനു ശേഷം വീണ്ടും ചൂടാകുമ്പോൾ അത് ആവിയാവുകയും ചെയ്യുന്നു. അതാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ജിയോ തെർമൽ സിസ്റ്റം അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ ജിയോ തെർമൽ സിസ്റ്റം ഓർ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ, ഈ പടം വരച്ച് ഈ 5 കിലോമീറ്റർ 6 കിലോമീറ്ററിനുള്ളിൽ നടക്കുന്ന സംഭവവും വെള്ളം താഴേക്ക് പോയി മുകളിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയും. താങ്ക് യു ആൻഡ് ഓൾ.